അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സത്യം പറഞ്ഞാൽ ഹരിത രാഷ്ട്രീയത്തെ എന്നും നെഞ്ചോട് ചേർക്കുന്ന പ്രവാസികളായിട്ടുള്ള KMCC പ്രവർത്തകരുടെ ഇടയിൽ അഭിമാനം തന്നെയാണ് ദുബായ് KMCC. തീർച്ചയായും നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു പരിപാടിയുടെ ആ ഒരു മുദ്രാവാക്യം വെളിയിൽ തന്നെ എല്ലാവരുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നും അടർന്നു വീഴുന്ന ആ മുസ്ലിം ലീഗിൻ്റെ ശബ്ദം ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ക്യാപ്ഷൻ പോലെ തന്നെ ഇ ടി വേണം പാർലമെന്റിൽ എന്നുള്ള ആ ഒരു വാക്ക് അനർത്ഥമാക്കുന്നതാണ്. ഒരു ആശംസ അല്ലെങ്കിൽ രണ്ട് വാക്ക് കൊണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ, ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം, അത് ബഹുമാനപ്പെട്ട അൻവർ നഹ സാഹിബും അതിനുശേഷം ഈ വേദിയിൽ വളരെ ഭംഗിയായി സംസാരിച്ച വിശിഷ്ട വ്യക്തികളൊക്കെ നടത്തി കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, പൊന്നാനിയിലെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം എത്രയോ കാലമായി ചെയ്യുന്ന ആ ഒരു വോട്ടിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് വല്ലാത്ത ആവേശത്തോടുകൂടി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അതോടൊപ്പം തന്നെ എവിടെ നിന്നൊക്കെ സംഭരിക്കാൻ പറ്റുമോ ആ വോട്ടുകളൊക്കെ നൽകുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ് ഞാൻ. ജില്ല കണ്ണൂരാണെങ്കിലും പാർലമെന്റ് മണ്ഡലം വരുന്നത് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഒരു വല്ലാത്തൊരു ആശയാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDFനൊപ്പം നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു കക്ഷിയേക്കാൾ കൂടുതൽ ഹരിത പതാകയും കയ്യിലേന്തിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആ പറഞ്ഞ വാക്ക് പോലെ തന്നെ ഇന്ത്യയിലെ ഈ ഒരു വലിയ പോരാട്ടത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന 20 MPമാർ, അതിൽ കേവലം PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 18 എണ്ണവും UDFന്റേതല്ല, അത് മുസ്ലിം ലീഗിൻ്റെതാണ് എന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തെ തന്നെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം. കഴിഞ്ഞ 5 വർഷക്കാലം ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഷയം വരുമ്പോ, പാവപ്പെട്ടവന്റെ ഒരു വിഷയം വരുമ്പോ, വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് തടിയായിരിക്കുന്ന ബില്ലുകൾ വരുമ്പോ മാഡം സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയിട്ടുകൊണ്ട് രാജ്നാഥ് സിംഗിനെ പോലെയുള്ള കൊലകൊമ്പന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരെ അടക്കി നിർത്താൻ കഴിഞ്ഞ ഈ ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന ആ ഒരു വലിയ വ്യക്തിത്വം ഹൃദയത്തിന്റെ അകത്തളത്തിൽ നന്മയുടെ ഏറ്റവും വലിയ മാതൃകയായി നിലകൊള്ളുന്ന CH സെന്റർ പോലെയുള്ള വലിയ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോഴും സദാസമയവും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി പോരാടുന്ന ഈ വലിയ മനുഷ്യൻ, ഇദ്ദേഹം തോറ്റുപോയി കഴിഞ്ഞാൽ ഇവിടെ ജയിക്കുന്നത് തിന്മയാണ്. ET മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള, ശശി തരൂരിനെ പോലെയുള്ള, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഈ വർഷം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി വരുമ്പോ കേരളത്തിനകത്ത് ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു ഓഫീസ് നമ്മുടെ കേരളത്തിൽ വരാൻ പോവുകയാണ്. അതും വരുന്നത് ആവേശത്തോടുകൂടെ തന്നെ. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ആളുകളും തീവ്രവാദികൾ, വൈറസ് എന്ന് വിളിച്ചാലും അതിനെയൊക്കെ മനസ്സിൽ നന്മയോടുകൂടെ തന്നെ ഈ ഹരിത പതാക കയ്യിലേന്തിക്കൊണ്ട് അഭിമാനത്തോടുകൂടി UDFന്റെ ഒരു ഘടകക്ഷിയായി നിന്നുകൊണ്ട് നിൽക്കുന്ന വയനാടിന്റെ മണ്ണിൽ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് വരും എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനമാണ്. അതാണ് നമ്മുടെ വിജയം. നമ്മൾ കാൽത്തോർത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിറോസ് സാഹിബ് പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിജയം നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നു. ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തിന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വിജയം നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നമ്മളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന, രാവിലെ 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഓരോ വോട്ടുകൾ എണ്ണുമ്പോൾ കണ്ണിമച്ചിമാതെ നമ്മൾ കേൾക്കേണ്ട വാർത്ത എന്ന് പറയുന്നത് P ജയരാജനെ പോലെയുള്ള നരാധന്മാരുടെ തോൽവിക്ക് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുന്ന ഈ ഒരു അവസരം കൂടി നമ്മളൊക്കെ നടത്താൻ പോവുകയാണ്. ജയിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ET മുഹമ്മദ് ബഷീർ സാഹിബ് വേണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു അത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പറയുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്പം പിന്നോട്ട് പോയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒറ്റക്ക് രാപ്പകലില്ലാതെ ഓടി നടന്നുകൊണ്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഓടി നടക്കുന്ന രാഹുൽ ഗാന്ധിന്റെ
ശക്തി പകരാൻ, അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെയുള്ള കേരളത്തിൽ നിന്നുള്ള 20 എം പിമാർ കൃത്യമായും അവർ എം പിമാരായി എത്തേണ്ടതുണ്ട്. കാരണം ഇത് കേവലം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരാട്ടമല്ല, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിനിടയിലേക്ക് ഇടതുപക്ഷം പല ചോദ്യമായി വരുന്നു. അവരോട് പറയാനുള്ളത്, ഹൈവേയിൽ പോകുന്ന ഒരുപാട് വലിയ വാഹനത്തിനിടയിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നവരെ മൈൻഡ് ചെയ്യാൻ പോലും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുബായിലൊക്കെ കാണുന്നത് പോലെ, വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വല്ലാത്ത ഒരു ചെറിയൊരു പാത നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വാക്കിംഗ് ആയി പോകാനും അതുപോലെ തന്നെ സൈക്കിൾ യാത്ര നടത്താനും നിങ്ങൾ അതിലെ പോകുക. കാരണം ഇപ്പോൾ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഈ ഒരു പോരാട്ടത്തിൽ മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇ ടി അടക്കമുള്ള ആളുകൾ വിജയിക്കണം. അതോടൊപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തി, ആവേശോജ്വലമായ പരിപാടി നടത്തി, കെ എം സി സിയുടെ ഈ മനോഹരമായ ഹാള് കോണി കൊണ്ടും ശിഹാബ് തങ്ങളുടെ പടം കൊണ്ടും അതോടൊപ്പം തന്നെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായിട്ടുള്ള ഫോട്ടോ കൊണ്ടും അലങ്കരിച്ചിട്ട് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം കാണുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട നമ്മുടെ ഇ ടി ഇതുവരെ പൊന്നാനി മണ്ഡലത്തിൽ ലഭിക്കാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി വീണ്ടും പാവപ്പെട്ടവന്റെ ശബ്ദമായി, ന്യൂനപക്ഷത്തിന്റെ ശബ്ദമായി, ഉത്തരേന്ത്യയിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട മുസൽമാന്റെ ശബ്ദമായി എന്നും ശബ്ദിക്കാൻ ഈ ശബ്ദമുണ്ടാവട്ടെ, അതിനായി നമുക്ക് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ആശംസകൾ വിളിച്ച് അല്പം രാഷ്ട്രീയം പറയേണ്ടി വന്നു. പക്ഷെ പറയാൻ ഒരുപാടുണ്ട്. കാരണം കണ്ണൂർ ജില്ലയുടെ മണ്ണിലും കാസർഗോഡിന്റെ മണ്ണിലും കേരളത്തിന്റെ മണ്ണിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ അവസരം അല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായും ഇങ്ങനൊരു അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കേൾക്കുന്ന ശുഭപ്രതീക്ഷ പോലെ കേരളത്തിന്റെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 20 വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തളത്തിൽ ഹരിത പതാക വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ മനുഷ്യ ശക്തികൾക്ക്, ഈ സംഗമ ശക്തികൾക്ക്, ന്യൂനപക്ഷങ്ങളെ വെറുപ്പിക്കുന്നവരോട്, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരോട് നിങ്ങളോട് പറയേണ്ടത്, നന്മയുടെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നന്മയുടെ രാഷ്ട്രമാണ് ഇത്. ഉത്തരേന്ത്യയിൽ ശവം കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് കൈയും കയ്യിൽ ശവം കൊണ്ടുപോകുന്നവന് പോലും ഉത്തരേന്ത്യയിലേക്ക് ഒരു ആംബുലൻസിനെ സംഭാവന ചെയ്ത ദുബായ് കെ എം സി സിയുടെ ഈ ആവേശോജ്വലമായ മണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമുക്ക് നല്ലൊരു ദിവസം വരും. ഈ ദുഷ്ബല ശക്തികളെ ഇന്ത്യയുടെ മണ്ണിൽ ഇല്ലാതാവും. അതിനാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു മിസ്റ്റർ അബു ഷബീൽ. പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം ഈ സദസ്സിന് സമ്മാനിച്ചതിന്. അവസാനമായി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കൺവെൻഷന്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പൊന്നാനി നിയോജക മണ്ഡലം കെ എം സി സിയുടെ ട്രഷറർ